നമ്മുടെ വിറവം പ്രോഗ്രാമിൽ ഇന്ന് രാത്രി 8 മണിക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിരവധി ചിത്രങ്ങളിൽ വ്യത്യസ്തമായ ചെറിയ റോളുകൾ ലഭിച്ച് ഷോർട്ട് ഫിലിം ഉൾപ്പെടെ ഇപ്പോൾ പുറത്തിറങ്ങിയ ജനഗണമന എന്ന ചിത്രത്തിൽ എത്തി നിൽക്കുന്ന പിറവത്തിൻ്റെ അനുഗ്രഹീത കലാകാരൻ ബിജിൻ കെ ബേബി നമ്മോടൊപ്പം ചേരുന്നു. നമസ്കാരം. നമ്മുടെ പിറവം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ പിറവംകാരനായ പാലച്ചോട്ടിലുള്ള ശ്രീ ബിജിൻ കെ ബേബിയാണ്. ബിജിനെ നമസ്കാരം. നമസ്കാരം. ബിജിൻ എന്ന് പറയുമ്പോൾ നമ്മളോർക്കും ഒരു പിറവം, ഞാൻ ഇത്രയും ദിവസങ്ങളിലെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ഇവിടുത്തെ ഷോപ്പിലുള്ളവരെ അല്ലെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ മെമ്പർമാരെയൊക്കെയാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ എന്നെക്കാൾ ഇളയതായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ എൻ്റെ ഒപ്പം ഇൻ്റർവ്യൂവിന് വന്നിരിക്കുമ്പോൾ എന്താണെന്ന് ഓർക്കും. എന്താണെന്ന് വെച്ചാൽ ജനഗണമന എന്ന് പറയപ്പെടുന്ന ഏറ്റവും പുതിയ സിനിമയിൽ ഞങ്ങളുടെ ബിജിൻ ഒരു 2-3 റോളുകളൊക്കെ ഇപ്പോൾ ചെയ്ത് ചെറിയ രീതിയിൽ പിറവത്തിൻ്റെ തന്നെ ഒരു ചെറിയ താരമായി മാറിയിരിക്കുകയാണ്. ബിജിനെ, നമ്മൾ ഈ സിനിമയിലേക്ക് വരാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ബിജിൻ ബിജിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? നമസ്കാരം. എൻ്റെ പേര് ബിജിൻ എന്നാണ്. എൻ്റെ വീട് പിറവത്ത് പാലച്ചോടാണ് എൻ്റെ വീട്. എനിക്കിങ്ങനൊരു അവസരം അർജൻറ്റ് തന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അത് നമ്മളൊക്കെ വളർന്നു വരുന്നവരാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഇൻ്റർവ്യൂ ഒക്കെ ഒരുപാട് ഗുണം ചെയ്യും. അപ്പോൾ അങ്ങനെ അവസരം തന്ന അഭിജന് ഒരുപാട് നന്ദി. പിന്നെ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. നമ്മുടെ ബിജിന്, ഞാൻ ബിജിനെ കുറിച്ച് ജസ്റ്റ് ചോദിച്ചപ്പോൾ ബിജിൻ പറഞ്ഞു, ചേട്ടാ ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ച സിനിമ മുതൽ ഇപ്പോൾ വരെയുള്ള സിനിമകളിൽ ധാരാളം സിനിമകളിൽ തല കാണിച്ചിട്ടുണ്ട്. കുറേ സിനിമകളിലൊക്കെ കാണിച്ചത് മുഖം എവിടെയാണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു അവസരമൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴാണ് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് ജനഗണമനയിൽ സിറാജ് വഞ്ഞാറുമൂടിൻ്റെ ഒപ്പം ഒരു സീൻ, ഒരു പോലീസുകാരൻ്റെ ഒരു സീനിലേക്ക് വന്നിട്ടുണ്ട് അല്ലേ. അതിന് മുമ്പും ഏതാണ്ട് എനിക്ക് തോന്നുന്നത് ഒരു 4, 5, 6 ഫിലിമുകളിൽ കാണിച്ചിട്ടുണ്ട് മുഖമുണ്ട്. ഫേസ് നമ്മൾ കാണുക എന്ന് പറഞ്ഞാൽ ഒരു പടത്തിലേക്ക് വന്ന എല്ലാവരും ഉദ്ദേശിക്കുന്ന പോലെ ചെറിയൊരു സീനിൽ 2 വാക്ക് സംസാരിച്ചാലും അതൊരു സിനിമയിലുള്ള ഒരു മെയിൻ ഒരു ക്യാരക്ടറാണ്, ഒരു മെയിൻ ആളുടെ കൂടെ നിൽക്കുക എന്നുള്ളത്. അപ്പം നമുക്ക് ഇന്ന് ജനഗണമനയിൽ തന്നെ തുടങ്ങാം. അത് ജനഗണമന എന്ന സിനിമയിലേക്ക് എത്തിപ്പെടാൻ ബിജിൻ്റെ അവസരം ഒന്ന് പറയാം. ശരി, ഞാൻ ജനഗണമന എത്തിപ്പെടാൻ കാരണം, ഞാൻ ഇതിനു മുമ്പ് ഇതേ ഡയറക്ടറിൻ്റെ ഫസ്റ്റ് പടമുണ്ട്, ക്യൂ എന്ന് പറഞ്ഞിട്ട് പടം. അപ്പോൾ അതിലൊരു അതിൻ്റെ ഓഡീഷൻ മുഖ ത്രൂ ഞാൻ അവിടെ ചെന്നിരുന്നു. അതിൽ വളരെ അവിടെ ഇവിടെയൊക്കെ മുഖം കാണാം, ഡയലോഗ് കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് മുഖം പരിപാടിയൊക്കെ കാണാം. അങ്ങനെ ഒരു റോൾ അതിനകത്ത് ചെയ്തു. 10-70 ദിവസം ആ സെറ്റ് ക്യൂവിൻ്റെ സെറ്റിലുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഡിവിജനായിട്ട് കമ്പനിയായി. അപ്പം അതിനുശേഷം 4 വർഷത്തിന് ശേഷമാണ് ഈ പടം ജനഗണമന അനൗൺസ് ചെയ്യണതും ഷൂട്ട് തുടങ്ങുന്നതും. 2020-ലാണ് ഷൂട്ട് തുടങ്ങുന്നത്. അപ്പോൾ അനൗൺസ് ചെയ്തപ്പോഴും എനിക്ക് പുള്ളിയോട് ചാൻസ് ചോദിക്കാൻ ഭയങ്കര മടിയായിരുന്നു. അപ്പോൾ പകുതി അപ്പോൾ ഷൂട്ട് തുടങ്ങി. ഏകദേശം ഫസ്റ്റ് ആ പടം കണ്ടവർക്ക് അറിയാം, ആ പൃഥ്വിരാജിൻ്റെ പരിപാടികളൊക്കെ അവസാനം ഷൂട്ട് തുടങ്ങി. അപ്പോഴും ഞാൻ ഇത്രയും ഇപ്പം ഇത്രയും വലിയ പടമാണ് ഷൂട്ട് ചെയ്യാൻ പോകണം, അപ്പം നമ്മൾക്കൊക്കെ ഇനി പുള്ളിയോട് പോയി ചാൻസ് ചോദിക്കാനുള്ളൊരു മടി എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ 2021 ആയപ്പോഴത്തേനും കൊറോണയൊക്കെ വീണ്ടും ലോക്ക്ഡൗണൊക്കെ ആവാൻ പോകാന്നുള്ള മൂടൊക്കെ എത്തി തുടങ്ങിയ സമയമായിരുന്നു. ഒരു ഭയങ്കര നമുക്കും ഭയങ്കര മൊത്തത്തിൽ വർക്കില്ല, ഒന്നുമില്ല, ഇനി എന്താ അവസ്ഥ, തിയേറ്റർ ഓപ്പൺ അല്ല എന്നുള്ളൊരു അവസ്ഥ നിൽക്കുക. അപ്പം അതിനിടയ്ക്ക് എനിക്ക് വേറൊരു പടം ഇങ്ങനെ വന്നു. പടത്തിൻ്റെ പേര് ഞാൻ പറയണില്ല, പക്ഷെ അത് എവിടെ എത്തിയില്ല. അപ്പം അതിൻ്റെ ഒരു ഡിപ്രഷനൊക്കെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടിലൊക്കെ. അപ്പോഴാണ് ഡി ജേട്ടൻ എന്നെ വിളി, അതിൻ്റെ അസിസ്റ്റൻ്റ് എന്നെ വിളിച്ചിട്ട്, ജനറൽ അസിസ്റ്റൻ്റ് എന്നെ വിളിക്കുകയാണ്, 2-3 ഫോട്ടോസ് അയച്ചതാണ്. അപ്പം ഞാൻ ഫോട്ടോ അയച്ചു കൊടുത്തു അവർക്ക്. അത് കഴിഞ്ഞ് പിന്നെ ഓഡീഷന് വിളിച്ചു. എറണാകുളത്തായിരുന്നു ഓഡീഷൻ, പനമ്പള്ളി നഗറിലായിരുന്നു ഓഡീഷൻ. അതിനുശേഷം ഒരു ദിവസം എന്നെ വിളിച്ച് എൻ്റെ അസോസിയേറ്റ് ആയിട്ടുള്ള അരുൺ ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സെലക്ട് ആയിട്ടുണ്ട്, ചെറിയൊരു പരിപാടിയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഡിജോ ചേട്ടനും വിളിച്ചു, എന്നാൽ ചെറിയൊരു പരിപാടിയാണ് എന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ഷൂട്ടും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യണം, മംഗലാപുരത്തായിരുന്നു എൻ്റെ ഷൂട്ട്. ഓ, അപ്പോൾ ഈ ശരിക്കും ഈ ഫോട്ടോ അയച്ചു കൊടുത്തിരുന്നപ്പോൾ നമുക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇതിലേക്ക് നമ്മൾ വിളിക്കുന്നൊരു ഒരു പ്രതീക്ഷയില്ല. നമ്മൾ വർഷത്തിലൊരു 10-50 പേർക്ക് നമ്മൾ ഇതുപോലെ ഫോട്ടോ അയച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളായിട്ട് അങ്ങോട്ട് വിളിച്ചു, അല്ലാതെ പല രീതിയിലും ഇങ്ങോട്ട് വരുന്ന രീതിയിലുമായിട്ട് നമ്മൾ 19 പേർക്ക് ഒരു പ്രതീക്ഷയില്ലാതെ കൊടുക്കണേ. അതില് നമ്മളെ 100 പേരിൽ ഒരാളായിട്ട് നമ്മൾ വന്നു തന്നെ വലിയൊരു ഭാഗ്യമാണ്. അതെ, അത് ഭാഗ്യം, അത്ര ദൈവാനുഗ്രഹം എന്ന് പറയാൻ മാത്രമേ ഉള്ളൂ. നമ്മളെല്ലാവരുടെ അനുഗ്രഹം ഉണ്ടായത് അത്രകൊണ്ട് കിട്ടി എന്ന് മാത്രമേ ഉള്ളൂ. ബിജിനെ, ഈ ജനഗണമനയിലെ ഷൂട്ടിങ്ങിന് പോയതും അവിടെ ചെന്നതും ആ ഷോ ആ സീനിന്റെ കാര്യങ്ങളൊന്ന് നമ്മുടെ പിറവംകാർക്ക് വേണ്ടിയിട്ട് ഒന്ന് ബ്രീഫ് ചെയ്യാം. ജനഗണമന ഷൂട്ട് സത്യം പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നത് മംഗലാപുരം തൊട്ട് ലക്നൗ വരെ ഉണ്ടായിരുന്നു ഷൂട്ട്. അപ്പം മംഗലാപുരത്ത് ഉണ്ടായിരുന്നു, പിന്നെ എറണാകുളം, എറണാകുളത്ത് തന്നെ കൊച്ചി ഫോർട്ട് കൊച്ചി ഭാഗത്തുണ്ടായിരുന്നു, കോട്ടയം, അങ്ങനെ പല ഭാഗങ്ങളിലുണ്ടായിരുന്നു. മെയിനായിട്ട് ഉണ്ടായിരുന്നു മംഗലാപുരവും
പിന്നെ കൊച്ചിയിൽ കുറച്ച് ഭാഗങ്ങൾ എനിക്ക് മെയിൻ ആയിട്ടുള്ളത് മംഗലാപുരത്ത്. അപ്പോ സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, സിനിമയിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, അതിന്റെ 100% ക്രെഡിറ്റ് അത് ഡിജോ ജോസ് ആന്റണി എന്ന ഡയറക്ടർക്ക് മാത്രമുള്ളതാണ്. പുള്ളി പറഞ്ഞത് അത് ഞാൻ കേട്ട് അതിന്റെ 100% പുള്ളി പറഞ്ഞതിന്റെ 100% ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. എന്നെ കൊണ്ട് പറ്റാവുന്ന ഞാൻ ചെയ്തു കൊടുത്തു. അതിന്റെ സത്യം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡയറക്ടർക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ഞാൻ പറയുന്നത്. ഇതിനകത്ത് ഈ സിനിമയിലെ ജനഗണമന എന്ന് പറയുന്ന സിനിമ സൂപ്പർ ഹിറ്റിൽ നിന്ന് ഹിറ്റിലെയും അതിന് മുകളിലായിട്ട്, കാരണം നമ്മളൊരു സിനിമയിൽ എനിക്ക് തോന്നുന്നു പൃഥ്വിരാജും സിറാജും ആയിട്ടുള്ള ലാസ്റ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ പോലെ തന്നെയുള്ള അതുപോലെ ഒരു വളരെ രസകരമായ ഒരു സിനിമയാണെങ്കിലും ഒരുപാട് കഥയും ആൾക്കാരെല്ലാരും ആ പടത്തെ നെഞ്ചിലേറ്റി അങ്ങനത്തെ ഒരു സിനിമയാണ്. അപ്പൊ അതിനകത്ത് തന്നെ നല്ല ഇപ്പൊ ബിജിൻ പറഞ്ഞതുപോലെ വ്യത്യസ്തമായ ഒരു സിനിമയില് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയില് ഒരു ചെറിയ സീനെ ചെയ്യാൻ പറ്റുള്ളെങ്കിലും അത് വലിയൊരു ഭാഗ്യമാണ്. അതെ, ഈ പടം ഹിറ്റ് ആയതുകൊണ്ടാണ് ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും നമ്മളെ പറ്റി പറയണെങ്കിൽ അത് പറയുള്ളൂ. ആ പടം ഓടിയില്ലെങ്കിൽ ഒരു മനുഷ്യനെ നമ്മൾ അറിയില്ല. അപ്പോ ഇതിനു മുമ്പ് ഞാൻ ചില ഇത്രയൊന്നും ചെയ്തിട്ടില്ലെങ്കിലും വേറെ പല പടങ്ങളിലും ഞാൻ അവിടെ ഇവിടെ കാണിച്ച് തല കാണിച്ചിട്ടുണ്ട്. പക്ഷെ ചിലപ്പോ അത് എന്തോ ആ ഭാഗ്യം നമുക്ക് ഇപ്പോഴാണ് ഉണ്ടായത്. നമ്മളെ എന്തെങ്കിലും മനത്തിൽ കുറച്ചെങ്കിലും ആൾക്കാര് മനസ്സിലാക്കി തിരിച്ചറിയുകയും ചെയ്യുന്നത് ഈ പടം ഇത്രയും ഹിറ്റ് ആയതുകൊണ്ടാണ്. ഇതിനകത്ത് ബിജിനിപ്പോ ശരിക്കും ഒരു പോലീസ് റോളിലായിരുന്നു അല്ലേ? നിലവിൽ ഇപ്പൊ നമ്മുടെ ബിജിനെ കാണുന്ന പോലെ അല്ല, അദ്ദേഹം താടിയൊക്കെ അതിനകത്ത് ഇല്ലായിരുന്നു. ലുക്ക് എന്ന് പറഞ്ഞാൽ താഴത്തേക്ക് മീശ വെച്ചിട്ടുള്ളൊരു ലുക്കാണ്. ഇത് മീശ ഇങ്ങനെ താഴത്തേക്ക് വെച്ചിട്ട് ലുക്കാണ്, താടിയുള്ള ലുക്കല്ല. പോലീസ് ക്യാരക്ടറാണ് സുരാജന്റെ കൂടെയുള്ള. അപ്പൊ അത് പറഞ്ഞു സത്യമേ, സുരാജേട്ടന്റെ ഒരു സ്നേഹവും നമ്മളാ സുരാജേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മള് സിനിമ പുള്ളിയെ കാണാൻ പോകുമ്പോ നമ്മള് വലിയ നമ്മളൊന്നും ആയിട്ടില്ല, വളരെ ചെറിയ അവിടെ നിന്ന് പറഞ്ഞാൽ. അപ്പൊ പുള്ളിയെ കാണുമ്പോ പുള്ളി എങ്ങനെയായിരിക്കും നമ്മൾ പെരുമാറുക, നമുക്ക് ടെൻഷൻ ഉണ്ട് പുള്ളിയുടെ അഭിനയിക്കുമ്പോൾ. പക്ഷെ പുള്ളിയുടെ ഒരു സ്നേഹവും പുള്ളിയുടെ കരുതലും ഒരുപാടുണ്ടായിരുന്നു. പുള്ളി ചില സമയങ്ങളിൽ നമുക്ക് പറഞ്ഞു തരും, എടാ നമുക്ക് അങ്ങനെ ചെയ്താൽ കൊള്ളായിരിക്കൂട്ടോ, നീ അത് നോക്കിക്കോ എന്നുള്ള പുള്ളിയുടെ ആ ഒരു കരുതലൊക്കെ ഒരുപാട് നമ്മൾ സഹായിച്ചിട്ടുണ്ട് പടത്തില്. നിലവില് ഞാൻ പറയണത് ഇപ്പൊ ഫിലിം ഫീൽഡിലേക്ക് ചെല്ലുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാറില്ലെങ്കിലും ചെറിയ സീനാണെങ്കിലും ഇപ്പോഴത്തെ പണ്ടത്തെക്കാളും കൂടുതലും ഇപ്പോൾ സിനിമാ താരങ്ങളെ അല്ലെങ്കിൽ പുതിയ ആ തലമുറയെ എല്ലാവരും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെന്റാലിറ്റി ഉള്ള ഒരു സമയമാണ് ഇപ്പോൾ. അപ്പൊ നമുക്ക് ബിജിന്റെ ആദ്യ കാലഘട്ടത്തില് ചെറിയ ചെറിയ സീനുകളാണ് അഭിനയിച്ചെങ്കിലും നമ്മുടെ ആൾക്കാർക്ക് അറിയണമല്ലോ, ഒരുപാട് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, ഏതാണെന്നൊക്കെ അറിയണമല്ലോ. അപ്പൊ അതിനകത്ത് ചെറിയ സീനുകളാണ് ചെയ്തതെങ്കിൽ അതിനെ കുറിച്ച് അദ്ദേഹം ഒന്ന് പറയാം. ആദ്യം നമ്മള് ഫസ്റ്റിലെ നമ്മളൊരു ക്യാമറയുടെ മുമ്പില് തല കാണിച്ചു തന്ന, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു സിനിമ ഫിലിം ക്യാമറയ്ക്ക് ഫ്രണ്ടിൽ നിൽക്കുന്നത്, ജീവിതത്തിൽ ആദ്യമായിട്ട് നിൽക്കുന്നത് ഞാൻ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് നിൽക്കുന്നത് അപൂർവം എന്ന സിനിമയിലാണ്. അപൂർവം സിമി മലയ സാറിന്റെ തന്നെ ആസിഫിലേക്ക് അഭിനയിച്ച പടത്തിലാണ്. പക്ഷേ അത് തിയേറ്ററിൽ നിന്ന് ആ സീൻ ഇല്ല, ആദ്യമായിട്ട് അഭിനയിച്ച സാധനം സത്യം പറഞ്ഞാൽ വന്നില്ല. പിന്നീട് ഞാൻ ജീവിതത്തിൽ രണ്ടാമത് സീൻ കാണുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ട് തന്നെ സിനിമയിൽ എന്റെ മുഖം ഞാൻ മാത്രമാണെങ്കിലും കാണുന്നത് മലർവാടി എന്ന ശ്രീനിവാസന്റെ പടത്തിലാണ് ഞാൻ കാണുന്നത്. അതും ഒന്നുമില്ല, ജസ്റ്റ് ഒരു മിന്നായ പോലെ കാണുന്നത്, അതാണ് തുടക്കം എന്നോട് പറയാവുന്നത്. പിന്നീട് അതിനുശേഷം യുവം എന്ന് പറഞ്ഞൊരു പടം ചെയ്തു. അതിനിടയ്ക്ക് ചെറിയ ചെറിയ ഒരുപാട് പടങ്ങൾ അവിടെ ഇവിടെ മുഖം കാണിച്ചു. പക്ഷെ ചിലതൊന്നും വന്നില്ല, ഇതുപോലെ കട്ടായി പോയിട്ടുണ്ട്, അങ്ങനെ ഒരുപാടൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ കുറച്ചെങ്കിലും ഫേസ് കാണാവുന്നത് ക്യൂനാണ്. അതിനുശേഷം വന്നത് യുവമാണ്. യുവത്തിന്റെ ഡയറക്ടർ പിങ്കു ചേട്ടനായിരുന്നു. പിങ്കുചേട്ടന്റെ കൂടെ ഞാൻ പണ്ട് കതിർ എന്ന് പറഞ്ഞൊരു ഷോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ആ പുള്ളി ആ സ്നേഹം കൊണ്ട് ഞാൻ അങ്ങോട്ട് വിളിച്ച് വിറപ്പിച്ചിട്ടൊക്കെയാണ് അതിന്റെ സീൻ വാങ്ങിയെടുക്കണേ യുവത്തില്. നിലവിൽ ഇപ്പൊ ഈ യുവവും അത് ജനഗണമനയും ഒക്കെ അല്ലാതെ ഇനി പുതിയതായിട്ട് വരാൻ ഏതെങ്കിലും ചിത്രം ഉണ്ടോ? ഇപ്പോ ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞു അപൂർവാകും സിബിസാറിന്റെ പടം എന്ന് പറഞ്ഞല്ലോ. സിബിസാർ തന്നെ ഡയറക്ട് ചെയ്യണ ആസിഫിലെ ഒരു പടം വരുന്നുണ്ട്, കൊത്ത് എന്ന് പറഞ്ഞൊരു പടം വരുന്നുണ്ട്. അപ്പൊ അതില് നിഖില വിമലിന്റെ ബ്രദറായിട്ടൊരു ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതാണ് ഇനി വരാനുള്ളത്. പിന്നെ ഫിലിപ്പ് എന്ന് പറഞ്ഞൊരു പടം ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഹെലൻ എന്ന് പറഞ്ഞ പടത്തിന്റെ റൈറ്റർ ഡയറക്ട് ചെയ്യണ ഒരു പടമുണ്ട് ഫിലിപ്പ് എന്ന് പറഞ്ഞിട്ട്. അതും വരാനിരിക്കുന്ന ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞേക്കണതാണോ? ഫിലിപ്പിന്റെ ഷൂട്ടിപ്പ് നടന്നുകൊണ്ടിരിക്കണം. ഇപ്പൊ ഇനിയിപ്പോ ഈ ഒരു മാസം ലാസ്റ്റിലേക്ക് രണ്ടു ദിവസം ഷൂട്ടും കൂടി ഉണ്ട്. കൊത്തൊക്കെ ഷൂട്ടും ഡബ്ബം എല്ലാം കഴിഞ്ഞു, ഇപ്പൊ നിലവില് ഇപ്പൊ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ കൊറേ എനിക്ക് എത്ര വർഷങ്ങളിലെ പരിചയവും അതുപോലെ ഒത്തിരി നാള് ഇതിന്റെ പുറകെ നടന്നിട്ടുണ്ട് അല്ലേ? പിന്നെ അതായത് ഞാനൊരു മുഴുവൻ സമയം സിനിമ തുടങ്ങിയിട്ട് ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതിന് ശേഷം 1 ഇയർ ഞാൻ കമ്പനി വർക്ക് ചെയ്തു. അതിനുശേഷം ഏകദേശം 2015 തൊട്ട് ഏകദേശം ഒരു 5, 6, 7 കൊല്ലത്തോളം അതിൻ്റെ ഇടയിൽ അതിനിടയിൽ. അപ്പൊ 7 കൊല്ലം ആയിട്ട് ഞാൻ ഇതിന്റെ പുറകെ നിൽക്കുന്നതാണ്. 100%
ഇതിനു വേണ്ടി മാത്രം നിൽക്കുകയാണ് നിലവില്. ഇപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മുടെ ഒരു സിനിമയിലെ ഒരു റോള് കിട്ടണമെങ്കിൽ ഒരുപാട് ലൊക്കേഷനിൽ പോകണം. ഒരുപാട് ലൊക്കേഷനുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ലൊക്കേഷനിൽ ചെന്ന് നിന്ന് ഒന്നില് തിരക്കഥാകൃത്തിനെ അല്ലെങ്കിൽ ഡയറക്ടറെ അല്ലെങ്കിൽ അതിൻ്റെ ആരെങ്കിലും ഒരു പി ആറോനെ ആരെങ്കിലും ഒക്കെ കണ്ടുകിട്ടിയിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. അത് ശരിക്കും പറഞ്ഞാൽ സമയം കണ്ടെത്തുന്ന വലിയൊക്കെ പാടാണ്. ഈ ഷൂട്ടിംഗ് ലൊക്കേഷൻ എവിടെയാണെന്ന് അറിയണം, ഇതിന് ഒത്തിരി കമ്മ്യൂണിക്കേഷൻ വേണം, കണക്ഷൻസ് ഒക്കെ ഉണ്ടാവണം. അതൊക്കെ എങ്ങനെയാണ് ബിജിനി ഇതൊക്കെ സമയം കണ്ടെത്തണത്? സമയം നമ്മളതിന് പൂർണ്ണമായിട്ട് നിൽക്കണം. ഞാൻ പിന്നെ പാർട്ട് ടൈം ആയിട്ട് പല പരിപാടികളും ചെയ്യാറുണ്ടായിരുന്നു. ടെക്സ്റ്റൈലുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ മാട്രിമോണിയിൽ ഞാൻ കോൾ സെന്ററിൽ പാർട്ട് ടൈം വർക്ക് ചെയ്യാറുണ്ട്. പിന്നെ സിനിമയായിട്ട് ബന്ധപ്പെട്ട പല പരിപാടികളും നമുക്ക് കാസ്റ്റിംഗ് പോലെയുള്ള അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യാറുണ്ട്, ചെറിയ രീതിയിലൊക്കെ ചെയ്യാറുണ്ട്. കൂടാതെ ഷോർട്ട് ഫിലിമുകൾ ഒത്തിരി ചെയ്യണേലുണ്ട്. അങ്ങനെ മെയിനായിട്ട് ഞാൻ കുറച്ച് ഷോർട്ട് ഫിലിം ചെയ്തെന്ന് പറഞ്ഞാൽ കതിർന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. ഈ യുവത്തിന്റെ ഡയറക്ടർ തന്നെ ഡയറക്ട് ചെയ്ത് കതിർന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ മ്യൂസിക് ആൽബം തനിമയെന്ന് പറഞ്ഞ മ്യൂസിക് ആൽബം ചെയ്തിട്ടുണ്ട്. പിന്നെ പോർട്രേറ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 2021 റിലീസായിട്ടുള്ള ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. പോർട്രേറ്റ് ഒക്കെ അത്യാവശ്യം നല്ല, എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ട ഒരു ഷോർട്ട് ഫിലിമാണ് പോർട്രേറ്റ്. അതൊക്കെയാണ് ഇപ്പോൾ ചെയ്ത ഷോർട്ട് ഫിലിംസ്. നിലവിൽ ഇത് കൂടാതെ എന്താണ് വേറെ, എവിടെയാണ് സ്കൂളിലൊക്കെ പഠിച്ചിരുന്നത്? ഞാൻ പഠിച്ചത്, ഞാൻ 1 മുതൽ 4 ക്ലാസ് വരെ പഠിച്ചത് എടപ്പിളിച്ചിറ സീമസ് എൽ പി സ്കൂളിലാണ് പഠിച്ചത്. അതിനുശേഷം 5 ക്ലാസ് തൊട്ട് 10 ക്ലാസ് വരെ പഠിച്ചത് എം ജെ എം, എല്ലാവർക്കും അറിയാമായിരിക്കും, എം ജെ എം സ്കൂളിലാണ് പഠിച്ചത്. അതിനുശേഷം സെന്റ് ജോസഫിലാണ് +1 +2 ഒക്കെ പഠിച്ചത്. അങ്ങനെ പിന്നെ അതിനുശേഷം എഞ്ചിനീയറിംഗ് പോയി. എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു. അത് ഞാൻ തമിഴ്നാട് കൃഷ്ണഗിരി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ്. നിലവിൽ നമ്മുടെ ബിജിൻ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്. പക്ഷേ മെക്കാനിക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്, അതുപോലെ എം ബി എ ആണ്, അതുപോലെ അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഓരോരുത്തരുടെ പാഷനുണ്ട്. ഒരു നമ്മൾ തിരഞ്ഞെടുക്കാൻ പോകണം നമുക്ക് എന്താകണം, നമുക്ക് കുറേ കഷ്ടപ്പെട്ടാലും നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തെങ്കിലും ആകാൻ പറ്റുള്ളൂ. പക്ഷേ അത് ബിജിൻ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ ജനഗണമനെ പോലും നമുക്ക് ഇങ്ങനെ ഒരു റോള് കിട്ടാനായിട്ട് ഭാഗ്യം കിട്ടിയതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ബിജിൻ്റെ ഫാമിലി ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? എൻ്റെ വീട്ടിൽ മമ്മിയാണ് ഉള്ളത്. പപ്പ ഒരു 3-4 മാസം മുമ്പ് മരിച്ചുപോയി. പിന്നെ ചേട്ടനുണ്ട്, ചേട്ടൻ മാരീഡാണ്. ചേട്ടൻ ഒരു ബിബിൻ എന്നാണ്. അമ്മയുടെ പേര് കുഞ്ഞമ്മ എന്നാണ് പേര്. അതുപോലെ സ്കൂൾ കാലഘട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ സ്കൂളിലോ പള്ളിയിലൊക്കെ എന്തെങ്കിലും പരിപാടികളൊക്കെ ചെയ്യുക, കഥ എഴുതുവോ നാടകത്തിലോ അഭിനയിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ? സ്കൂളില് ചെറിയ രീതിയിലുള്ള അഭിനയം പരിപാടികളൊക്കെ ഉള്ളു, അങ്ങനെ കാര്യമായിട്ടുള്ള പരിപാടികളൊന്നുമില്ല. ചെറിയ നമ്മൾ കൂട്ടുകാരെ തന്നെ ഉണ്ടാകുന്ന ചെറിയ സ്കിറ്റുകള്, നാടകങ്ങൾ, അങ്ങനെ ചെറിയ രീതിയിലുള്ള കാര്യമുണ്ട്. ഞാൻ അങ്ങനെ വലിയ ആളാണ് നമ്മൾ പറയുന്നില്ല, അങ്ങനൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള സ്റ്റേജിൽ കഥാക്കുമ്പോൾ നാണമുള്ള ഒരാളായിരുന്നു. പിന്നീട് ആഗ്രഹം ഉള്ളതുകൊണ്ട് മാത്രം ഇങ്ങനെ ഇതിന്റെ പുറകെ നിന്നാണ്. എനിക്ക് വലിയ കഴിവുണ്ടായിട്ടോ ഒന്നല്ല, ആഗ്രഹത്തിന്റെ ബേസ് മാത്രമാണ് ഇങ്ങനെ നിൽക്കുന്നത്. നമ്മുടെ ബിജിന് വേറൊരു വ്യത്യാസം എന്ന് വെച്ചാൽ, ഇന്നത്തെ കാലത്ത് നമ്മള് നല്ലൊരു വോയിസ് ഉണ്ട്, പാട്ടൊക്കെ പാടുവോ? അങ്ങനെ എന്തെങ്കിലും ചെയ്യുവോ? ഒരു പരിപാടിയില്ല, പാട്ടൊന്നും അടുത്തോടെ പോയിട്ടില്ല. അതുപോലെ ഇപ്പൊ നമുക്കറിയാം സിനിമയിൽ ഏറ്റവും ചെറുപ്പക്കാർക്ക് അവസരങ്ങൾ കിട്ടുന്ന ഒരുപാട് സമയമാണ്. ഇപ്പൊ ഷൈൻ ടോം ജാക്കോ, അങ്ങനെ ഒത്തിരി പുതിയ പുതിയ തലമുറകൾ. പണ്ടത്തെ കാലഘട്ടത്തിൽ നമ്മൾ രാജൻ ബി ദേവ് അങ്ങനെയുള്ള ഒരു കുറേ കാലഘട്ടമായിരുന്നു, അത് കഴിഞ്ഞ് അടുത്ത കാല തലമുറ വന്നു. പക്ഷേ ഇപ്പം യങ്സ്റ്റേഴ്സിനാണ് കൂടുതലായിട്ടും ചാൻസ് കിട്ടുന്നത്. അപ്പം അത് വലിയൊരു കാര്യമാണ്, കാരണം ഒരുപാട് പുതിയ തലമുറയ്ക്ക് ഇങ്ങനെയുള്ള ഫിലിം ഫീൽഡിലേക്ക് എത്താനൊക്കെ ആയിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ചാനലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് ഇതുപോലെ ആഗ്രഹങ്ങളുള്ള ഒത്തിരി പേരുണ്ടാകും. അപ്പം അവരോട് തന്നെയാണ് പറയാനുള്ളത്, വിജയ് എനിക്ക് എന്താഗ്രഹം ഉണ്ടെങ്കിലും അതിപ്പോൾ നിങ്ങൾ, ഞാൻ എനിക്ക് തന്നെ സത്യം പറഞ്ഞാൽ ഞാൻ വലിയ ആക്ടറൊന്നുമല്ല. എനിക്ക് അഭിനയിക്കാൻ വലിയ ബോൺ ആയിട്ടുള്ള കഴിവുകളോ അല്ലെങ്കിൽ ഞാൻ ഡാൻസ് കളിക്കാനുള്ള കഴിവോ അല്ല, അങ്ങനെ സിനിമയ്ക്ക് നമ്മൾ അവകാശപ്പെടുന്ന അല്ലെങ്കിൽ ആക്ടർ ആവാൻ അവകാശപ്പെടുന്ന കഴിവുകളോ ഒന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ് ഞാൻ. അപ്പോൾ നിങ്ങളും എന്നിട്ടും എനിക്ക് എന്തെങ്കിലും ഒന്നുമില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റി. അപ്പോൾ നിങ്ങൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ ആഗ്രഹമുള്ളവർ എന്താ വിചാരിക്കുക, ചിലപ്പോൾ നിങ്ങൾ ക്രിക്കറ്റ് കളിക്കാനാവണമെന്ന് വിചാരിക്കും, പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ ബാറ്റ് പിടിക്കാൻ പോലും അറിയണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങൾ പാട്ടുകാരനാവും, അപ്പം നിങ്ങൾ നല്ല സ്വരമില്ലെന്ന് പലരും പറയും, അല്ലെങ്കിൽ താളമില്ലെന്ന് ചിലപ്പോൾ പറഞ്ഞെന്ന് വരാം. പക്ഷെ ഇതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. നിങ്ങളുടെ ഉള്ളിലെ ആഗ്രഹം അത് സത്യസന്ധമാണെങ്കിൽ അതിനെത്രത്തോളം നിങ്ങൾ വില കൊടുക്കണമെങ്കിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുക, ഒരു ദിവസം കിട്ടും, ഒരു ദിവസം നിങ്ങൾ തേടി വരും എന്ന് മാത്രമേ പറയൂ. ഞാനും ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഞാൻ എൻ്റെ ആഗ്രഹത്തിൻ്റെ എവിടെയും എത്തിയിട്ടില്ല. ഞാൻ ഏതോ ഒരു ദൂരെ നിന്ന് എൻ്റെ ആഗ്രഹത്തെ നോക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പോഴും നിലവിൽ ഈ സിനിമ ഫീൽഡിലേക്ക് പോകുമ്പോൾ നമ്മുടെ താരങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ അങ്ങനെ എന്തെങ്കിലും കീപ്പ് ചെയ്യുന്നുണ്ടോ? നമുക്ക് പരിചയപ്പെടാൻ പറ്റുന്ന താരങ്ങളുമായിട്ട് അവർക്ക് നമ്മുടെ ബന്ധങ്ങളൊന്നും ആവശ്യമില്ല, നമുക്കാണ് അതൊക്കെ ആവശ്യം. അപ്പോൾ നമ്മളവരെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഡയറക്ടേഴ്സിനാണെങ്കിൽ പോലും അല്ലെങ്കിൽ അതിലുള്ള വർക്കിന് ആരാണെങ്കിലും പോലും അവരെ ഒന്നും ബിജിനെ അവർക്ക് ആവശ്യമില്ല. അതില്ലെങ്കിലും അതെല്ലാം അതോടും നടക്കും. എനിക്കാണ് അവരോടുള്ള
എനിക്കാണ് അഭിനയിക്കാനുള്ള ആഗ്രഹവും ഒക്കെ. അപ്പൊ ഞാൻ അവരെ നിരന്തരം ശല്യപ്പെടുത്തുന്നത് തന്നെ പറയാ, അവരെ ബുദ്ധിമുട്ടിക്കുക, അങ്ങോട്ട് മെസ്സേജ് അയക്കും, വിളിക്കും, അങ്ങനെ തന്നെയാണ്. ബിജിൻ പറഞ്ഞതുപോലെ ബിജിന് ഈ ഫിലിം ഫീൽഡിലേക്ക് വരാനുണ്ടായ ആരോടെങ്കിലും കടപ്പാടുണ്ടോ? ഇങ്ങനെ ഒരു ഈ പടത്തിൽ നമുക്ക് ചാൻസുകളൊക്കെ തരുമ്പോ നമുക്ക് ആരോടെങ്കിലും ഒരാളോട് ഉണ്ടാവുമല്ലോ, ഇനി ആള് അങ്ങനെ ഒരു വ്യക്തി എന്ന് പറഞ്ഞില്ല. അങ്ങനെ എനിക്ക് ഒരു വ്യക്തി എന്ന് പറഞ്ഞ ഒരാളോട് എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. എനിക്ക് ഒരുപാട് പേരുണ്ട്, അതുകൊണ്ട് ഒരു വ്യക്തിയിലേക്കൊന്നും ഒതുക്കാൻ പറ്റില്ല. കാരണം ഇപ്പൊ ജനഗണമനെ ചാൻസ് വന്ന ഡിയോ ജോസ് ആന്റണി ആണെങ്കിലും ഒരുപാട് നന്ദിയുണ്ട്. സത്യം പറഞ്ഞ ജീവിതത്തിൽ ആദ്യമായിട്ട് വാ തുറക്കുന്ന ഒരു ക്യാരക്ടർ കിട്ടുന്ന ജനഗണമനയിലാണ്. പിന്നെ കതിർ എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമിൽ എന്നെ ആദ്യമായിട്ട് വിളിക്കുന്നത് ആഷ്ലി എന്ന് പറഞ്ഞിട്ട്, ആഷ്ലി പാലച്ചോട്ടുള്ള ആഷ്ലി ഐസ ബ്രാവോ ചേട്ടനാണ് എന്നെ വിളിക്കുന്നത് കതിറിലേക്ക്. പിന്നീട് പിന്നെ പോൾ എന്ന് പറഞ്ഞ പോളേട്ടനുണ്ട്, പുള്ളിയാണ് എന്നെ ആദ്യമായിട്ടൊരു ഒരു ആക്ടിങ് ക്ലാസ് ഉണ്ട് എറണാകുളത്ത് നീന്ന് പോയി വർക്ക് ചെയ്യാൻ പറഞ്ഞത്. പിന്നെ അവിടെ നിന്ന് ആക്ടിങ് വർക്ക്ഷോപ്പിൽ ഞാൻ പഠിപ്പിച്ച സജീവ് സാറ്, ദേവേന്ദ്രൻ സാറ്, പിന്നെ അങ്ങനെ അബൂക്ക, അങ്ങനെ കുറെ പേര് ആക്ടിങ്ങിനെ പറ്റി പറഞ്ഞു തന്ന ഗുരുക്കന്മാര് ഒരുപാട് പേരുണ്ട്. പറഞ്ഞാൽ തീരില്ല ഇവിടുത്തെ സഹായിച്ചവരുടെ എണ്ണം. അതുപോലെ ഇപ്പൊ ബിജിൻ പറഞ്ഞതുപോലെ നമ്മള് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രോഗ്രാമെല്ലാം കണ്ട ആൾക്കാർ പറഞ്ഞു നമ്മുടെ പിറവത്ത് തന്നെ ഒരുപാട് താരങ്ങളുണ്ട്. ഇപ്പൊ ലാലോലക്സ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി പിറവത്തിന്റെ താരങ്ങളെ താരമാണ്, അദ്ദേഹത്തിനൊപ്പം തന്നെ അല്ലെങ്കിൽ അതിന്റെ താഴെക്കടയിൽ ചെറിയ ചെറിയ സീനുകൾ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. ഇപ്പൊ ബിജിൻ പറഞ്ഞ ഒരു ആഷ്ലി എന്ന് പറഞ്ഞ നമ്മുടെ ഒരു ഏറ്റവും വേണ്ടപ്പെട്ട ഒരു പയ്യനുണ്ട്, അവന് ഒരുപാട് സിനിമയിൽ റോളുകൾ കിട്ടുന്നുണ്ട്. അവനും നമ്മുടെ പാലച്ചോടുകാരനാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നത് പാലച്ചോട്ടിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ജാവയിലുണ്ട്, ഇനി വരാൻ പോണ രണ്ടു മൂന്ന് പരിപാടികളുണ്ട്, ഒരുപാട് വർക്കുണ്ട്. ഞാൻ പറഞ്ഞത് നമ്മുടെ പിറവത്ത് ഒത്തിരി പേര് ഇങ്ങനെ ചെറിയ ചെറിയ സീനുകൾ ചെയ്യുന്നവരുണ്ട്. അപ്പൊ അവരെല്ലാം നമ്മുടെ പിറവം എന്ന് പറഞ്ഞ പ്രോഗ്രാമിലെങ്കിലും കണ്ട് കാണിച്ചില്ലെങ്കിൽ പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളൊരു ചാനലൊക്കെ ആയിട്ട് നടക്കുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ടുണ്ടല്ലോ. അർജുനിപ്പോ ലാലുല സാറിനെ പറ്റി പറഞ്ഞപ്പോഴാണ് എനിക്കും ഏറെ പ്രിയപ്പെട്ട ഒരു പിറവത്തിന്റെ ഒരു നടനാണ് അല്ലെങ്കിൽ മഹാനടൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത്രയും വലിയൊരു നടനാണ് ലാലു സാർ സാറ്. അപ്പൊ ഞാൻ പണ്ട് പ്ലസ് ടു കഴിഞ്ഞിട്ട് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ലാലു സാറിനെ കാണാൻ പോയി. അപ്പൊ എന്നോട് പറഞ്ഞു നീ എന്താ പരിപാടി? അപ്പൊ ഞാൻ പറഞ്ഞു പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇരിക്കുക, അപ്പൊ നീ ഒരു ഡിഗ്രി ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഡിഗ്രി കഴിഞ്ഞ് ലാലു സാറിനെ കാണാൻ പോയി. അപ്പൊ നീ എന്താ പരിപാടി? ഞാൻ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുക, അപ്പൊ നീ ഒരു ജോലിയൊക്കെ നോക്കാൻ പറഞ്ഞു. അപ്പൊ അതിനുശേഷം പിന്നീട് ഞാൻ പിന്നെ മൂന്നാല് കൊല്ലമൊന്നും ലാലു സാറിനെ കണ്ടില്ല. പുള്ളിയും തിരക്കും പരിപാടിയൊക്കെ ആയിരുന്നു, യു എസിലേക്ക് ആയിരുന്നു പോകുന്നത്. അപ്പൊ അതിനുശേഷം പിന്നീട് ഞാൻ ഒരു ദിവസം വീട്ടിൽ പോയി. അപ്പൊ എന്നോട് കുറെ സംസാരിച്ചു, സിനിമയുടെ കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. അത്യാവശ്യം പുള്ളിക്ക് കിട്ടുന്ന ടൈം അനുസരിച്ച് എന്നോട് എടാ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള രീതിയിൽ ഉപദേശങ്ങളൊക്കെ തരാറുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ ഇടയ്ക്ക് വിളിച്ച് ലാലു സാറിനെ ശല്യപ്പെടുത്താറുണ്ട്. അപ്പൊ എനിക്ക് മറക്കാൻ പറ്റാത്ത നമ്മുടെ പിറവത്തിന്റെ നടനാണ് ലാലു സാർ. ഒരുപാട് നന്ദിയുണ്ട് അദ്ദേഹത്തോടും, മറക്കാൻ പറ്റാത്ത അത്രയും നന്ദിയുണ്ട്. എന്താണെങ്കിലും നമ്മുടെ ബിജിൻ ഇന്ന് താരങ്ങളിൽ താരം, നമ്മുടെ താരങ്ങളിൽ താരമാണ്. കാരണം നമ്മളിപ്പോൾ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടി, മോഹൻലാൽ, ദിലീപ്, ജയറാം എന്നൊക്കെ പറഞ്ഞ പോലെ പിറവത്തിൽ ഞങ്ങളെ സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മുടെ ഒരു പയ്യൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു ചെറുപ്പക്കാരൻ ഒരു സിനിമയിൽ ഒരു റോള് കിട്ടി എന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ നിരവധി ചിത്രങ്ങളിലും ഷോർട്ട് ഫിലിമുകളിൽ ഒക്കെ ഒരുപാട് എനിക്ക് തോന്നുന്നത് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പോൾ അത് വേദിയിലേക്ക് എത്തി നമ്മുടെ ക്യാമറയുടെ കണ്ണിലൂടെ എത്താനായിട്ട് ബിജിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ നിരവധി സിനിമകൾ ഇനി വരാനുണ്ട്, ഒന്ന് രണ്ട് മൂന്ന് എണ്ണം ഉണ്ട്. അപ്പോൾ പിറവത്ത് നമ്മുടെ പിറവുന്ന പ്രോഗ്രാമിൽ വന്നിരിക്കുന്ന നമ്മുടെ ബിജിന് എല്ലാവിധ സപ്പോർട്ടുകളും നമ്മളെല്ലാവരും കൊടുക്കണം. കാരണം ഇനി നാളെ എന്ന് ഒരു തലമുറയ്ക്ക് വാർത്തെടുക്കുന്ന നമ്മളെ ഓരോരുത്തരും നമ്മുടെ പിറവത്ത് നിന്ന് ഒരു താരം കൂടി വരട്ടെ. ഞാൻ പറഞ്ഞത് ഇപ്പോൾ ബിജിൻ പറഞ്ഞതുപോലെ ചേട്ടായി ചെറിയ സീനുള്ള ചേട്ടായി ചിലപ്പോൾ വീട്ടിൽ ചെന്ന അമ്മച്ചി പോലും അമ്മച്ചിന് കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ ഒരു സിസ്റ്റമുണ്ട്. അതങ്ങനത്തെ ഒരു നിഷ്കളങ്കനായ ഒരു ചെറുപ്പക്കാരനെ നമ്മൾ നമ്മുടെ ഈ പ്രോഗ്രാമിൽ എത്തിക്കുക എന്ന് പറഞ്ഞ വലിയൊരു കാര്യമാണ്. നിരവധി ചിത്രങ്ങളും നിരവധി റോളുകളുമെല്ലാം ബിജിന് ഇനിയും നമ്മുടെ പിറവക്കാർക്ക് അഭിമാനമാകുന്ന രീതിയിൽ കിട്ടാനുള്ള ഭാഗ്യം ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. കൂടാതെ അതിനോടൊപ്പം തന്നെ ജോലിയും മറ്റു കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാനും എല്ലാവർക്കും നമ്മുടെ പിറവങ്കാർക്ക് അഭിമാനമാകുന്ന രീതിയിൽ ഒരു താരമായി ഉയർന്നു വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. ഓക്കെ അർജുനെ, ഒരുപാട് സത്യം പറഞ്ഞാൽ ഒരുപാട് നന്ദിയുണ്ട് അർജുനെ. ഇങ്ങനെ പരിപാടി എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനൊരു ഇൻ്റർവ്യൂവിന് പോയിരിക്കണത്. അത് അർജുനെ വിളിച്ചിട്ട് അല്ലെങ്കിൽ പുള്ളി അർജുനെ നന്നൊരു അവസരമാണ്. അതിന് ഒരുപാട് നന്ദിയുണ്ട്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓശാന ടീമിലെ ഓരോ പ്രേക്ഷകനും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന അനുഗ്രഹമൊക്കെ ഉണ്ടാവണം. അർജുനെ, താങ്ക് യു സോ മച്ച്. ശരി, ഓക്കേ.